ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്സാണ്. ഇതിന് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്ത എള്ളും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര ലായനിയാണ്. ഞാനിപ്പം 1/2 കപ്പ് ശർക്കര അല്പം വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായോന്നറിയാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം മാവിട്ട് കൊടുത്താൽ മതി. ഇനി ഈ മാവിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി നമ്മളിത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തൊന്ന് പരത്തിയിട്ട് എടുക്കുമ്പം അതിങ്ങനെ മുറിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബേക്കിംഗ് പേപ്പറിൽ വെച്ച് ജസ്റ്റ് ഒരേ ലെവലിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ടോ പരത്തിയെടുക്കല്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റ് ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി വരും. ഇപ്പം ഇതുപോലെ ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിന് മുകളിൽ ഒരു അല്പം ഓയിലും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുക്കാം, ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ റാഗി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.